നമസ്കാരം തിരുവനന്തപുരം മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫിൽ രണ്ടു വർഷവും രണ്ടു ദിവസവും ജോലി ചെയ്താൽ ജീവിതകാലം മുഴുവൻ നല്ല തുക പെൻഷൻ വാങ്ങാം തസ്തികയിൽ ഒന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം വരെ ശമ്പളം കിട്ടുന്ന പേഴ്സണൽ സ്റ്റാഫ് ജോലിക്ക് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും തന്നെ ആവശ്യമില്ല നാലു വർഷമെങ്കിലും പ്രവർത്തിച്ചവർക്ക് മാത്രമേ പെൻഷൻ നൽകാവൂ എന്ന ശമ്പള കമ്മീഷന്റെ ശുപാർശ സർക്കാർ ഇതുവരെയും അംഗീകരിച്ചിട്ടുമില്ല മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ യോഗ്യതയുള്ള അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് നിലവിലെ ഇരുപത്തിയൊന്ന് മന്ത്രിമാരും ചീഫ് വിപ്പും സ്വന്തം നിലയിൽ നിയമിച്ച മുന്നൂറ്റി അറുപത്തിരണ്ട് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ശമ്പളം നൽകാൻ ഒന്നേ പോയിന്റ് നാല് രണ്ട് കോടിയോളം വേണം ും പത്ത് ശതമാനം എം മെഡിക്കൽ ആനുകൂല്യങ്ങളും ഇവർക്കുണ്ട് ക്വാർട്ടേഴ്സുകളും ലഭ്യമാണ് പ്രതിപക്ഷ നേതാവ് പേഴ്സണൽ സ്റ്റാഫിൽ പേരെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അറുന്നൂറ്റി പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അനുവദിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഉത്തരവിറക്കിയത് പരമാവധി പെൻഷന് മുപ്പത് വർഷത്തെയും ചുരുങ്ങിയ പെൻഷന് മൂന്ന് വർഷത്തെയും സർവീസ് ആണ് ചട്ടം വർഷത്തിലധികം സർവീസ് ഉണ്ടെങ്കിൽ മുപ്പത് വർഷമായും രണ്ടു വർഷത്തിലധികം ഉണ്ടെങ്കിൽ മൂന്ന് വർഷമായും പരിഗണിക്കും രണ്ടു വർഷവും ഒരു ദിവസവും ജോലി ചെയ്യുന്നവർക്ക് മൂന്ന് വർഷമായി പരിഗണിച്ച പെൻഷൻ നൽകും രണ്ടായിരത്തി നാന്നൂറ് രൂപയും ഡിആറുമാണ് ചുരുങ്ങിയ പെൻഷൻ ഒരു മന്ത്രിയുടെ കാലാവധിയിൽ ും പെൻഷൻ വാങ്ങി കൊടുക്കുന്നത് പതിവാണ് പേഴ്സണൽ സ്റ്റാഫുകളിൽ ഏറ്റവും അധികം ശമ്പളം നൽകുന്നത് പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് ശമ്പള മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് കുറഞ്ഞ ശമ്പളം പാചകക്കാരനാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ എഴുപതിനായിരം രൂപ വരെ ശമ്പളം ഉള്ളവർക്ക് യാത്രയ്ക്ക് ഫസ്റ്റ് ക്ലാസ് എ സി ട്രെയിൻ ടിക്കറ്റും എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് മുകളിൽ വിമാനയാത്രാ നിരക്കും ലഭിക്കും അറുപത്തിരണ്ട് പേഴ്സണൽ സ്റ്റാഫുകൾ നേരിട്ട് നിയമിക്കപ്പെട്ട പേഴ്സണൽ സ്റ്റാഫുകൾ അത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇരുപത്തിയാറ് മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ പതിനഞ്ച് ആന്റണി രാജു പതിനെട്ട് ജി ആർ അനിൽ പതിനേഴ് പി രാജീവ് പന്ത്രണ്ട് പി എ മുഹമ്മദ് റിയാസ് പത്തൊൻപത് വി അബ്ദുറഹിമാൻ പതിനാറ് വി എൻ വാസവൻ പതിനഞ്ച് കെ എൻ ബാലഗോപാൽ പതിമൂന്ന് കെ രാജൻ പതിനേഴ് കെ കൃഷ്ണൻകുട്ടി പതിനഞ്ച് ചിഞ്ചുറാണി പതിനേഴ് എ കെ ശശീന്ദ്രൻ പതിമൂന്ന് പി പ്രസാദ് പതിനഞ്ച് എം വി ഗോവിന്ദൻ പതിനാറ് സജി ചെറിയാൻ പതിനാറ് വീണ ജോർജ് പതിനാറ് അഹമ്മദ് ദേവർകോവിൽ പതിനേഴ് വിശുവൻകുട്ടി പതിനേഴ് കെ രാധാകൃഷ്ണൻ പതിനാറ് ആർ ബിന്ദു പതിനേഴ് ചീഫ് വിപ്പ് എം ജയരാജ് പത്തൊൻപത് ഇനി ഗസറ്റഡ് പദവി പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി തസ്തകളിലുള്ളവർക്ക് സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പള തസ്തികയിലും സ്കെയിലും പദവിയുമാണ് എഴുപത്തിയേഴായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് അണ്ടർ സെക്രട്ടറി റാങ്കിലെ ശമ്പളവും ലഭിക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്